അസ്സലാമു അലൈക്കും. ഒരുപാട് ലെയറോട് കൂടിയിട്ടുള്ള ഉൾഭാഗം നല്ല സോഫ്റ്റും പുറമെ നല്ല ക്രിസ്പി ആയിട്ടുള്ള അടിപൊളി പഫ്സാണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യുന്നത്. പഫ്സൊക്കെ ഇഷ്ടമില്ലാത്ത ആരല്ലേ ഉള്ളത്? നമ്മളൊക്കെ ഇഷ്ടമുണ്ടാകുന്ന സമയങ്ങളിലൊക്കെ കടകളിലൊക്കെ പോയിട്ട് കഴിക്കും. എന്നാൽ അതിലേറെ ഒരുപാട് ടേസ്റ്റോടെ നമ്മുടെ വീട്ടിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതും നമ്മുടെ വീട്ടിൽ എപ്പോഴുള്ള ചോറ് വെച്ചിട്ടാണ് ഇന്നും ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ദാ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് ചോറെടുത്തിട്ടുണ്ട്. അപ്പോൾ അളക്കുന്ന പാത്രത്തിൽ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. 2 കപ്പ് ചോറിക്ക് 1 കപ്പോളം ഗോതമ്പ് മാവാണ് കേട്ടോ ഇന്ന് നമ്മളെടുക്കുന്നത്. നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ മൈദാമാവ് ചേർത്തിട്ടും ഇത് ചെയ്യാം. പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ നെയ്യ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ പഫ്സ് കഴിക്കാനായിട്ട് നല്ല രുചിയാണ് കേട്ടോ. അങ്ങനെ ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുകയാണ്. അപ്പോൾ ചില ചോറൊക്കെ നല്ല വെന്ത് ഉടഞ്ഞതാണെങ്കിൽ ഗോതമ്പിൻ്റെ പൊടി ഒരിച്ചിരി കൂടി കൂട്ടി കൊടുക്കേണ്ടി വരും. അത് നമ്മൾ കുഴച്ചെടുക്കുന്ന സമയത്ത് കയ്യിലൊട്ടിപ്പിടിക്കുകയാണെങ്കിൽ ആ ഒരു ടൈമിൽ ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ രണ്ടും നന്നായിട്ട് മിക്സാക്കി ഇനി നമ്മളിതാ മിക്സിൻ്റെ ചാറിലിട്ടിട്ട് ഒന്ന് പൾസ് മോഡിലൊന്ന് തിരിക്കാൻ പോവുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് തന്നെ ഈ ഒരു ഗോതമ്പ് മാവൊക്കെ കിട്ടും. ഇനിയിപ്പോൾ ചോറ് വെച്ചിട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാ എന്നുണ്ടെങ്കിൽ 1 കപ്പ് മൈദാമാവും 1 കപ്പ് ഗോതമ്പ് കൂടി എടുത്തിട്ട് ചെയ്താലും സൂപ്പറായിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ ഞാനിവിടെതാ മിക്സിൻ്റെ ജാറക്ക് ചോറും ഗോതമ്പ് മാവും ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് പൾസ് മോഡിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് കൊണ്ടുവരാം. യാതൊരു പേടിയും പേടിക്കണ്ട കേട്ടോ, മിക്സി കേടരുമോ എന്നുള്ള ബേജാറൊന്നും വേണ്ട. ഒരു തുള്ളി വെള്ളറ്റി ഒഴിക്കും വേണ്ട. ഈ ഒരു ചോറിൻ്റെ നനവ് മാത്രം മതി ഇത് നല്ല രീതിയിൽ തന്നെ കുഴച്ച് കിട്ടാനായിട്ട്. അപ്പോൾ ഞാനിവിടെ 2-4 പ്രാവശ്യമായിട്ട് നമ്മുടെ ഗോതമ്പാവൊക്കെ നല്ല രീതിയിൽ തന്നെ ഇതുപോലെ മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കാൻ പോവുകയാണ്. കണ്ടല്ലോ, ഇപ്പം തന്നെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ വേറൊരു ബൗളക്കൊക്കെ മാറ്റി കൊടുക്കാം. അങ്ങനെ ഞാൻ മുഴുവനായിട്ട് ഇതുപോലെ എടുത്ത് പൊടിച്ചെടുത്ത ശേഷം നമ്മളെ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഇതുപോലെ വലിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ പഫ്സ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. കണ്ടല്ലോ, ഇതുപോലെ വലിച്ച് തന്നെ കുഴക്കണം കേട്ടോ. പെട്ടെന്ന് തന്നെ സോഫ്റ്റായി കിട്ടും. ഒരുപാട് സമയം കുഴക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. കണ്ടല്ലോ, നല്ല സോഫ്റ്റായിട്ട് നമുക്കിവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെക്കട്ടോ. നമ്മുടെ ഈ ഒരു ഗോതമ്പും ചോറൊക്കെ ഒന്ന് സെറ്റായിട്ട് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് ഇതിലേക്ക് ചെറിയൊരു മസാലക്കൂട്ട് നമുക്ക് റെഡിയാക്കാണ്ട് നമ്മൾ വീഡിയോ ഇങ്ങനെ കാണുന്നതിൻ്റെ ഇടയിൽ കൂടെ ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ കേട്ടോ. ഒപ്പം തന്നെ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കുക, എല്ലാവരും കാണും ചെയ്യട്ടെ. അടിപൊളി നല്ല ടേസ്റ്റിയായ നല്ല സോഫ്റ്റ് പഫ്സ് എല്ലാവരും ഉണ്ടാക്കും ചെയ്യട്ടെ. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 വലിയുള്ളി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 1 പച്ചമുളകും അതും വട്ടത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിന് 1 ചട്ടി ചൂടാക്കിയിട്ട് അതിക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ആ ഒരു എണ്ണ ചൂടായി വരുമ്പോൾ 4-5 ഇഞ്ചി വെളുത്തുള്ളിയും 1 ചെറിയ കഷ്ണം ഇഞ്ചിയും ചെറിയ ചെറിയ പീസാക്കിയിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുക. നല്ല രീതിയിൽ മൊരിഞ്ഞ് നല്ലൊരു സ്മെല്ലൊക്കെ വരുമ്പോൾ നമ്മുടെ വലിയുള്ളി അതുപോലെ തന്നെ പച്ചമുളക് പിന്നെ ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇല കൈക്കൊണ്ട് പിച്ചി ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെയാവുമ്പോൾ അതിൻ്റെയൊക്കെ സ്മെല്ല് നമ്മുടെ ഈ ഒരു ഉള്ളിയിലോട്ടൊക്കെ ഈ ഒരു മസാലക്കൂട്ടിലൊക്കെ നല്ല രീതിയിൽ തന്നെ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് പെട്ടെന്ന് വാടി സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരിച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കട്ട. പലരും പഫ്സൊക്കെ ഉണ്ടാക്കുന്ന ആളായിരിക്കും, നമുക്ക് ഓവന് വേണം. അപ്പോൾ ഒന്ന് ഓവനൊന്നും ഇല്ലാതെയാണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോണത്. നല്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റിൽ ഉണ്ടാക്കി എടുക്കാം. അപ്പോൾ ഞാനിതിൽ ചിക്കനൊന്നും ചേർക്കണില്ല, ഒരു നോർമലായിട്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ പഫ്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കനൊക്കെ ആവശ്യമുള്ളവർക്ക് ഒരിച്ചിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ചെടുത്ത ചിക്കൻ ഇതിൽ പിച്ചിട്ട് കൊടുത്താൽ മതി. ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളൊക്കെ ഇടാം. ഞാനിവിടെ കുറച്ച് ചിക്കൻ മസാലൻ്റെ പൊടി ഇട്ട് കൊടുക്കാനാണ് കേട്ടോ. 1/2 ടീസ്പൂൺ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരിൻ്റെ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് ആ ഒരു പൊടികളുടെയൊക്കെ പച്ച വാസന പോയതിന് ശേഷം ഇതിലോട്ട് 1 മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. ഇങ്ങനെ ആവുമ്പോൾ നമ്മുടെ മസാലക്കൂട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇഷ്ടമുള്ളവർ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാട്ടോ. അങ്ങനെ എല്ലാതും കൂടി ഇട്ടിട്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെ മിക്സാക്കി എടുക്കേണ്ടത്. ഇതാ ഇതുപോലെ എല്ലായിടത്തേക്കും നമ്മുടെ ഈ ഒരു മുട്ടയൊക്കെ നല്ല രീതിയിൽ തന്നെ ചിക്കിയെടുക്കുക.
ഒന്ന് ഉണങ്ങിക്കിട്ടുന്നതുവരെ ഇതുപോലെ ചിക്കി എടുക്കണം കേട്ടോ. ആ ഒരു സമയമാകുമ്പോഴേക്ക് നമ്മളെ മുട്ട നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടുള്ളൂ. ഇപ്പോൾ അത് നല്ല ഡ്രൈ ആയിട്ട് ഇങ്ങനെ വന്ന സമയത്ത് ഒരു കാൽ ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ കുരുമുളക് പൊടി ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്, കാരണം കുരുമുളക് പൊടി ഇടുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ ഈ ഒരു മസാലക്കൂട്ടിനെ. പിന്നെ ഒരു രണ്ട് തണ്ട് മല്ലിച്ചപ്പ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ടത് അത് ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി മിക്സാക്കിയിട്ട് ഇടവെക്കട്ടെ ചൂടാറട്ടെ കേട്ടോ. അപ്പോൾ അതാ ഏകദേശം നമ്മുടെ ഒരു അഞ്ചാറ് മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ എന്താ നമ്മളെ മാവൊക്കെ എടുത്ത് നോക്കുമ്പോഴേക്കും നല്ല അടിപൊളി നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ചോറല്ലേ ഒരുപാട് സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല, കണ്ടല്ലോ ഞാൻ കൈ കൊണ്ട് ഇങ്ങനെ തൊടുമ്പോഴേക്കും തന്നെ നീണ്ടു നീണ്ട് ഇങ്ങനെ പോകുന്നത്. അത്രയും സോഫ്റ്റായിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ഒരു മാവ് നിൽക്കുന്നത്. ഇനി നമുക്ക് കുഴക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല, ആ ഒരു തുടക്കത്തിൽ കുഴച്ചെടുത്തത് മാത്രം മതിയാവും. ഇതാ ഇതുപോലെ നമ്മൾ പീസാക്കിയെടുക്കുകയാണ്, ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ചെയ്യണത്. ഇനി ഓരോന്നോരോന്ന് കയ്യിൽ വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് ഉരുട്ടിയെടുക്കുക. ഇതാ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക കേട്ടോ. നല്ല സോഫ്റ്റാണ് കേട്ടോ നമ്മുടെ മാവ് ഈ ഒരു ടൈമിൽ. അപ്പോൾ നിങ്ങൾക്ക് ഗോതമ്പ് പൊടി ഒട്ടിപ്പിടിക്കുക എന്ന് തോന്നുകയാണെങ്കിൽ ചോറിൻ്റെ അളവ് കൂടിയത് കൊണ്ടാകാം, അല്ലെങ്കിൽ ചോറിൻ്റെ വെള്ളം ചോറിൽ വെള്ളമൊക്കെ ഉള്ളത് കൂടിയത് കൊണ്ടാവാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി കൂടുതൽ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നല്ല രീതിയിൽ കുഴച്ചെടുത്താൽ മതിയാവും കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ചോറ് വെച്ച് ചെയ്തിട്ട് എവിടെ ഒട്ടിപ്പിടിക്കണമെന്നില്ല, നല്ല രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട്. ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ എല്ലാം ഞാൻ നല്ല നല്ല ബൗൾസാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമുക്കൊരു നമ്മൾ എത്രത്തോളമാണോ പൊടി എടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എത്രത്തോളം അംഗങ്ങളുണ്ടോ അതിനനുസരിച്ച് മുട്ട പുഴുങ്ങാനായിട്ട് വെക്കണം കേട്ടോ. ഇതിൽ നമ്മൾ പഫ്സിൽ സാധാരണ നമുക്ക് മുട്ട കിട്ടാറുണ്ട്. ഇതാ ഞാനിവിടെ ഒരു നാല് അഞ്ച് മുട്ട കേട്ടോ, അഞ്ച് മുട്ട എടുത്തിരുന്നു. അഞ്ച് മുട്ട എടുത്തിട്ട് ഇതാ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വെക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ നെയ്യും കൂടി നല്ല രീതിയിൽ മിക്സാക്കിയിട്ട് ഒന്ന് വെക്കട്ടോ. അപ്പോൾ ഇത് നമ്മൾ പരത്തുന്ന സമയങ്ങളിൽ നമ്മുടെ ഈ ഒരു പരത്തിയെടുക്കുന്ന ഈ ഒരു പത്തിരിയുടെ മുകളിലായിട്ട് ഈ ഒരു ഷീറ്റിൻ്റെ മുകളിലായിട്ടും തടവി കൊടുക്കാനുള്ളതാണ്. അങ്ങനെ ആകുമ്പോഴേ നമുക്ക് നല്ല രീതിയിൽ തന്നെ ലെയറുകളൊക്കെ ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഓരോരോ ഉരുളകളെടുത്തിട്ട് ഞാനിതാ ഇതങ്ങനെ പരത്തിയെടുക്കുകയാണ്. അപ്പോൾ പലരും എന്നോട് ഇങ്ങനെ ചോദിച്ചിരുന്നത് ഈ ഒരു കോയിൽ എന്താണ്, ഞങ്ങളവിടെയൊക്കെ സാധാരണ നൈസ് പത്തിരിയൊക്കെ പരത്തുമ്പോൾ ഇതുപോലത്തെ കോയിലാകുമ്പോൾ എനിക്കൊക്കെ ഈ ഒരു കോയിലുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ പരത്തിയെടുക്കാൻ കഴിയുള്ളൂ കേട്ടോ. സാധാരണ മരത്തിൻ്റെ ഒരു ഇതുണ്ടല്ലോ, പക്ഷെ അതുകൊണ്ട് എനിക്ക് തീരെ കഴിയില്ല. ഇതാകുമ്പോൾ എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട്, പിന്നെ ആരൊക്കെ പറഞ്ഞു അതിൻ്റെ കഷ്ണം ഒന്ന് ചെറുതാക്കിക്കൂടെ എന്നൊക്കെ കേട്ടോ. അത് തിരക്കിൽ ഞാനങ്ങനെ വിട്ടു പോവുകയാണ്. അപ്പോൾ അതാ ഞാനിവിടെ ഏകദേശം നാലോ അല്ലെങ്കിൽ അഞ്ചോ പത്തിരി നമുക്കിതുപോലെ പരത്തിയെടുക്കട്ടോ. പരത്തി ഒപ്പം പരത്തിയെടുക്കണം, എന്നിട്ടാണ് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എളുപ്പമുണ്ട് കേട്ടോ ഇതുണ്ടാക്കാം. ഇതിനുള്ള ഷീറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം ആദ്യം. ആ ഒരു ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു നാലോ അഞ്ചോ ലെയറോട് കൂടിയിട്ടുള്ള ഷീറ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ പത്തിരി ആദ്യം പരത്തി വെക്കുന്നത്. അപ്പോൾ ആ ഷീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അത് ഏകദേശം അഞ്ച് പത്തിരി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു അഞ്ച് പത്തിരി നമ്മൾ ചെയ്യാൻ പോണത് ആദ്യ ഒരു അടിഭാഗത്ത് ഇച്ചിരി പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതാ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. അത് പിന്നെ അത്യാവശ്യം ഷേപ്പ് ഉണ്ടായിക്കോളൊന്നുമില്ല കേട്ടോ, എന്നാലും നമുക്ക് കഴിഞ്ഞോടത്തോളം റൗണ്ട് ഷേപ്പിൽ എടുക്കാൻ നോക്കാം. എന്നിട്ട് ഇതാ ഇതുപോലെ കുറച്ച് നെയ്യും സൺഫ്ലവർ ഓയിലും മിക്സ് തേച്ച് കൊടുക്കുക. അതിന് ശേഷം കുറച്ച് മൈദാമാവൊന്ന് നിറവിലൊക്കെ ഒന്ന് തൂക്കിക്കൊടുക്കട്ടോ. ചിലർ ഈ ഒരു ഓയിലും മൈദാമാവും നന്നായിട്ട് മിക്സാക്കിയിട്ട് ചെയ്യുന്നവരുണ്ട്, അങ്ങനെ ചെയ്യണവർക്ക് അങ്ങനെയും ചെയ്യട്ടോ. ഞാനങ്ങനെ ചെയ്യണില്ല, വേറെ ഒന്നുമല്ല, കാരണം അങ്ങനെ മിക്സാക്കി വെച്ച് പിന്നെ അത് ബാക്കി വരികയാണെങ്കിൽ അതാകെ ടെൻഷനാവട്ടോ, ഇത്രയും നെയ്യൊക്കെ വെറുതെ പോവില്ലേ. അപ്പോൾ ഞാനിത് സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് എടുത്തത്. താല്പര്യമുള്ളവർക്ക് ആ ഒരു നെയ്യിലോട്ട് തന്നെ മൈദ ഇട്ടിട്ട് നല്ല രീതിയിൽ മിക്സാക്കിയിട്ട് ഈ ഒരു സമയത്ത് തേച്ച് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഞാനിതാ നെയ്യ് തേച്ച് കൊടുക്കുകയാണ്, അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ മൈദൻ്റെ മാവിട്ട് കൊടുക്കുക. ഇങ്ങനെയാവുമ്പോൾ നമ്മുടെ പഫ്സിന് നല്ല ലെയറൊക്കെ കിട്ടും കേട്ടോ, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ ഈ ഒരു സമയം നമ്മുടെ മക്കളൊക്കെ വീട്ടിലുണ്ടാവും, അപ്പോൾ എന്തായാലും എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി വരും അല്ലേ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ നല്ല അടിപൊളി പുറം ഭാഗം നല്ല മുരിഞ്ഞ ഉൾഭാഗം നല്ല സോഫ്റ്റായിട്ടുള്ള പഫ്സൊക്കെ ഉണ്ടാക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കാൻ ആരും മറക്കല്ലേ. അങ്ങനെ ഇതാ നമ്മളെല്ലാ പത്തിരികളും എന്താ അട്ടി അട്ടിക്ക് ഒന്ന് വെച്ച് കൊടുത്തിട്ട് നെയ്യും അതുപോലെ തന്നെ മൈദാമാവും ഒക്കെ ഒന്ന് തൂക്കി കൊടുക്കുകയാണ്. നല്ല രീതിയിൽ തന്നെ മൈദാമാവൊക്കെ നല്ലോണം തൂക്കി കൊടുക്കണം കേട്ടോ, എന്നാലേ നമ്മുടെ ലെയറൊക്കെ നല്ല രീതിയിൽ ഇങ്ങനെ വിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതാ മുഴുവനായിട്ട് വെച്ച് കൊടുത്തു. ഇനി നമുക്ക് ഒന്ന് പരത്തിയെടുക്കാം.
പരത്തിയെടുക്കുകയെന്ന് പറഞ്ഞാൽ എല്ലാം കൂടി നല്ല രീതിയിൽ തന്നെ പരത്തിയെടുക്കണം കേട്ടോ. നല്ല നൈസായിട്ട് ഒപ്പത്തിനൊപ്പം ഇങ്ങനെ പരത്തിയെടുക്കുക. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യണം. കട്ട് ചെയ്യുകയെന്ന് പറഞ്ഞാൽ സ്ക്വയർ ടൈപ്പിലാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്യേണ്ടത്. എന്നാലേ നമ്മൾ ഷീറ്റൊക്കെ നല്ല രീതിയിൽ തന്നെ കിട്ടുള്ളൂ. കണ്ടല്ലോ, ഇങ്ങനെ വളരെ കനം കുറച്ചിട്ട് എല്ലാവരും പരത്തിയെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇനിതാ ഇതുപോലെ ഒരു സ്ക്വയർ ടൈപ്പിൽ ആക്കി കട്ട് ചെയ്യുക. ഒരുപാട് അങ്ങോട്ട് വേസ്റ്റ് ഉണ്ടാക്കണ്ട കേട്ടോ. പിന്നെ നമ്മളിത് കയ്യിലിട്ട് ഉരുട്ടി പത്തിരിയാക്കി പരത്തിയെടുക്കണ്ടേ. അപ്പോൾ പരമാവധി പുറത്തേക്ക് പോവാതെ ഇതാ ഇതുപോലെ വെട്ടിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് ലെയറോട് കൂടിയിട്ടുള്ളൊരു ഷീറ്റാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇനി നമുക്കിതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് പഫ്സ് മടക്കാൻ കിട്ടണം ആ ഒരു രീതിക്ക്. ഇതാ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. നടുഭാഗത്തും ഒന്ന് കട്ട് ചെയ്യുക. അപ്പോൾ ഷേപ്പാക്കണമെങ്കിലൊക്കെ ഒന്ന് ഷേപ്പാക്കി ശരിയാക്കട്ടോ. അപ്പോൾ പഫ്സ് എല്ലാവരും ഉണ്ടാക്കാറുണ്ടാവും. അപ്പോൾ ഇതുപോലെ ലെയറോട് കൂടിയിട്ടുള്ള പഫ്സൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങളൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ അതാ എല്ലാ സൈഡൊക്കെ ഒന്ന് ഷേപ്പാക്കിയെടുക്കുക. ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ ഉണ്ടാവും വേണമെങ്കിൽ മുക്കും മൂലിയൊക്കെ, അതൊക്കെ ഒന്ന് ശരിയാക്കി കൊടുത്തിട്ട് നമ്മുടെ എടുത്ത് വെച്ചിരുന്ന നമ്മുടെ മസാലക്കൂട്ടുണ്ടല്ലോ അതൊന്ന് ഇട്ട് കൊടുക്കട്ടെ. അതിട്ട് കൊടുത്തിട്ട് മുട്ട അതിൻ്റെ മുകളിലായിട്ട് കമഴ്ത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതാ മടക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. എളുപ്പമല്ല ഉണ്ടാക്കാൻ. നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ. ഒരുപാടൊന്നും വേണ്ട, നിങ്ങൾ കുറച്ച് മാവ്, ഒരു കപ്പ് മാവൊക്കെ എടുത്തിട്ട് ഇതുപോലെ ചെയ്തിട്ട് എങ്ങനെയുണ്ട്, നമ്മൾ സാധാരണ കടയിൽ നിന്നും വാങ്ങുന്ന പഫ്സിനേക്കാൾ ഒന്നുകൂടി മെച്ചമായിരിക്കും ഈ ഒരു മസാല കൂട്ടി കൂടുതൽ ലെയറോട് കൂടിയിട്ടുള്ള ഈ ഒരു പഫ്സ് കേട്ടോ. അത് തിന്ന് നോക്കുമ്പോഴേ നമുക്കറിയാൻ പറ്റുള്ളൂ. അങ്ങനെ ഇതാ ഓരോന്നിലും മുട്ട തന്നെ വെച്ച് കൊടുക്കുകയാണ്. ഇതുപോലെ തന്നെ കമഴ്ത്തി വെച്ച് കൊടുക്കട്ടോ. ഇനി നമുക്കിതാ കുറച്ച് മൈദാമാവ് ഇച്ചിരി വെള്ളമൊഴിച്ചിട്ട് ഒന്ന് കലക്കിയെടുക്കുക. മൈദൻ്റെ ഒരു പശയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല രീതിയിൽ തന്നെ ഈ ഒരു ഷീറ്റ് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നാല് സൈഡിലും നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. എന്നാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ മടക്കുന്ന സമയത്ത് തന്നെ നല്ല രീതിയിൽ തന്നെ ഒട്ടി നല്ല ഉഷാറായിട്ട് കിട്ടും. അപ്പോൾ അതാ ഇതുപോലെ മടക്കി കൊടുക്കട്ടോ. അപ്പോൾ ചിലപ്പോൾ തടയാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ പേടിക്കൊന്നും വേണ്ട. ഈ ഒരു പിന്നെ എന്താ പറയുക, നമ്മൾ ഈ ഒരു മസാല കൂടുതലായതുകൊണ്ടായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി ഒഴിവാക്കി കൊടുക്കട്ടോ. നമ്മളിതെല്ലാം നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഈ ഗോതമ്പിൻ്റെ മാവ് ജസ്റ്റ് ഒന്ന് നമ്മൾ ഈ മടക്കുന്ന സമയത്ത് ടൈറ്റായിട്ട് തോന്നുകയാണെങ്കിൽ ചെറിയ രീതിയിലൊന്ന് വലിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ വലിഞ്ഞ് വന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ മടക്കിയെടുക്കാനും അതുപോലെ തന്നെ ഒട്ടിച്ചെടുക്കാനൊക്കെ കഴിയും. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ഇതാ ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ലെയറൊക്കെ നല്ല രീതിയിൽ തന്നെ തെളിഞ്ഞ് കാണുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ എണ്ണയിലിട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പോണത്. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ തീ ഒരുപാട് കൂട്ടി വെക്കാതെ കുറഞ്ഞ തീയിലിട്ടിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടുമ്പോഴേക്കും നമ്മുടെ ലെയറൊക്കെ നല്ല രീതിയിൽ തന്നെ വിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതാ എല്ലാം ഞാൻ ഇതാ ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുകയാണ്. എളുപ്പമല്ലേ പരിപാടിക്ക്. അപ്പോൾ യാതൊരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് തോന്നരുത്. നിങ്ങളെന്ത് ചെയ്യുക, ഉണ്ടാക്കിയെടുത്തിട്ട് അതിൻ്റെ ടേസ്റ്റ് എത്രത്തോളം ലെയറും മറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിക്കാൻ മറക്കല്ലേ. ക്രിസ്മസും ന്യൂ ഇയറൊക്കെ പ്രമാണിച്ച് മോങ്ങത്ത് ലാംലൂം സൂപ്പർ മാർക്കറ്റിൽ വമ്പിച്ച മെഗാ ഓഫറുകളാണ് കേട്ടോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, December 23 മുതൽ 31 വരെ. അപ്പോൾ കഴിഞ്ഞതും നമ്മളെ വീട്ടമ്മമാർ, നമ്മളെ വീട്ടിലൊക്കെ ഒരുപാട് പ്ലാസ്റ്റിക് ആയാലും ചിരട്ടയായാലും പുസ്തകങ്ങളായാലും ഒക്കെ ഉണ്ടാവും. എല്ലാവരും എല്ലാം നുള്ളിപ്പെറുക്കിയിട്ട് ഓടിക്കോളി നമ്മുടെ ലാംലൂമിലേക്ക് കിട്ടുക. നല്ലൊരു അടിപൊളി അവസരം കൂടിയാണ്. നോൺ സ്റ്റിക് പാനുകളൊക്കെ നല്ല വില കുറച്ച് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ എന്ത് കൊടുത്താലും നമുക്ക് എന്തും എടുക്കട്ടെ. ഇനിയിപ്പോൾ പാൻ കൊടുത്തു പാൻ തന്നെ വാങ്ങണമെന്നില്ല. കടയിലുള്ള എന്തും നമുക്ക് നല്ല രീതിയിൽ ഇഷ്ടത്തോടു കൂടി തിരഞ്ഞെടുക്കാനുള്ളൊരു അവസരം കൂടി ലാംലൂം നൽകുന്നുണ്ട്. അതുപോലെ തന്നെ പഴയ സാധനങ്ങളൊക്കെ മാർക്കറ്റിലെടുക്കുന്ന വിലയേക്കാൾ അധികം നൽകിക്കൊണ്ടാണ് ലാംലൂം എടുക്കുന്നത്. പിന്നെ നമ്മുടെ കസ്റ്റമർ നിത്യോപയോഗ സാധനങ്ങളൊക്കെ സ്പെഷ്യൽ ഓഫർ നൽകും സ്ഥിരം കസ്റ്റമർക്കൊക്കെ കേട്ടോ. ഒരിക്കൽ ലാംലൂം സന്ദർശിച്ചാൽ അതിൻ്റെ ഗുണനിലവാരവും വിലക്കുറവൊക്കെ നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും പറ്റുന്നവരൊക്കെ ഈ ഒരു പൂക്കോട്ടൂർ പഞ്ചായത്ത്, പുൽപ്പറ്റ പഞ്ചായത്ത്, അതുപോലെ തന്നെ മൊറയൂർ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ കഴിഞ്ഞവരൊക്കെ ഈ ഒരു ഓഫർ ഈ ഒരു ഇത് മിസ്സാക്കാതെ തന്നെ നോക്കട്ടെ. അതുപോലെ ഗ്ലാസുകൾക്കും
ഒക്കെ നല്ല വമ്പൻ ഓഫറുകളാണ് ഇവർ കൊടുക്കുന്നത്. അപ്പോൾ ഏതായാലും നമ്മുടെ പഫ്സിൻ്റെ പരിപാടി തുടങ്ങട്ടോ. അപ്പോൾ ഞങ്ങൾ തൊട്ടടുത്ത് നടക്കുന്ന ഒരു കട ആയതുകൊണ്ട് ഞാൻ പറഞ്ഞെന്നുള്ളൂ, താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ അവിടെ ചെന്ന് ഇഷ്ടം പോലെ പർച്ചേസ് ചെയ്യാം. ഒരവസരം കൂടിയല്ലേ, ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. അപ്പോൾ എല്ലാ പഫ്സും ഞാൻ ഇതാ ഇതുപോലെ മടക്കിയെടുക്കുന്നുണ്ട്. മടക്കിയെടുക്കുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും നമ്മുടെ ആ ലെയറുകളൊക്കെ നല്ല രീതിയിൽ തന്നെ തെളിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതും ഞാനിതാ ഇതുപോലെ പരത്തിയെടുത്ത് അല്പം നെയ്യും സൺഫ്ലവർ ഓയിലൊക്കെ തേച്ച് മൈദാമാവൊക്കെ തൂകിയിട്ട് അതാ അട്ടിയട്ടിക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് പരത്തിയെടുക്കുകയാണ് കേട്ടോ. അത് നമുക്ക് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. നല്ല എളുപ്പമുണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് വേസ്റ്റോ മറ്റു കാര്യങ്ങളോ ഒന്നും നമ്മൾ ഈ പരത്തുന്ന സമയങ്ങളിൽ വരില്ല. അപ്പോൾ നല്ല ഷേപ്പിൽ തന്നെ നമ്മൾ പരത്തിയെടുക്കുകയാണെങ്കിൽ ഒരുപാട് വേസ്റ്റൊന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് പരിപാടിയും കഴിയും കേട്ടോ. അങ്ങനെതാ എല്ലാം നമ്മൾ പരത്തി അടിപൊളി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിത് നമുക്കൊന്ന് വേവിച്ചെടുത്താൽ മാത്രം മതിയാവും. ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ലെയറൊക്കെ നല്ല രീതിയിൽ തന്നെ തെളിഞ്ഞ് കാണുന്നുണ്ട് കേട്ടോ. ഇനിയിതിപ്പോൾ നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുന്നതോട് കൂടിയിട്ട് നല്ല രീതിയിൽ തന്നെ കാണും. അപ്പോൾ നമ്മളിതാ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതാ ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കട്ടോ. ഇട്ട് കൊടുക്കുമ്പോഴേക്കും തന്നെ തിരിച്ചിട്ടിട്ടും മറിച്ചിട്ടിട്ടും ഇങ്ങനെ വേവിച്ചെടുക്കണം. അപ്പോഴേ ആ ലെയറ് നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ നല്ല രീതിയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ ഇത് പെട്ടെന്ന് തന്നെ പൊള്ളച്ച് നമ്മൾ പപ്പടം പൊള്ളക്കണ പോലെ പൊള്ളച്ച് വരുന്നുണ്ട്. ഇതാ ഞാൻ തിരിച്ചിട്ടിട്ടും മറിച്ചിട്ടും എന്തോ ഒന്ന് വേവിച്ചെടുത്തു. കണ്ടതിൻ്റെ ഒരു ലെയറൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട് എന്ന് കരുതുന്നു. കണ്ടോ അടിപൊളിയായിട്ട് തന്നെ ലെയറുകളൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം കേട്ടോ. മസാലക്കൂട്ടിൽ വേണമെങ്കിൽ നമുക്ക് ചിക്കനൊക്കെ ചേർക്കട്ടോ, ഒന്ന് അടിപൊളിയാക്കി എടുക്കാം. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്, അതിനനുസരിച്ചൊക്കെ സെറ്റാക്കിയെടുക്കട്ടോ. അങ്ങനെതാ ഞാൻ ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഫ്രൈ ചെയ്യുകയാണ്. ഇന്ന് ഞാൻ ഫ്രൈ ചെയ്യുന്ന ഓയിൽ എന്ന് പറയുന്ന സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഓയിലൊക്കെ എടുക്കാം, എന്ത് ഓയിൽ വെച്ചിട്ടും നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഓരോന്നോരോന്ന് ഒട്ടിപ്പിടിക്കരുത് കേട്ടോ. നമ്മൾ ഈ മുകളിൽ ഇങ്ങനെ വെക്കുമ്പോൾ ജസ്റ്റ് വേണമെങ്കിൽ ചോറല്ലേ, ചെറിയ രീതിയിൽ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് അകലം പാലിച്ചിട്ടൊക്കെ വേണം നമ്മൾ പഫ്സ് പരത്തി വെക്കാൻ കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ പരിപാടി ഇവിടെ കഴിഞ്ഞു. കണ്ടല്ലോ നല്ല ലെയറോട് കൂടിയിട്ടുള്ള പഫ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിങ്ങൾ അറിയിക്കാൻ മറക്കല്ലേയും. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. എല്ലാവരും കാണും ചെയ്യട്ടെ, ഇതുപോലെ നല്ല അടിപൊളി പഫ്സായിട്ട് ഉണ്ടാക്കും ചെയ്യട്ടെ. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്തും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇത് എത്രത്തോളം ഇതിൻ്റെ ഉൾഭാഗത്തുള്ള ലെയറൊക്കെ ഉണ്ട്, എന്താ ഏതാ എന്നൊക്കെ അതും വേണ്ട അറിയാം. നല്ലൊരു സ്മെല്ലും ഉണ്ട് കേട്ടോ. കണ്ടോ നല്ല അടിപൊളി സ്മെല്ലാണ്. അതുപോലെ തന്നെ പുറം ഭാഗം നല്ല ക്രിസ്പിയാണ്, ഉൾഭാഗം നല്ല സോഫ്റ്റാണ് കേട്ടോ. ഞാനിതൊരു കത്തി വെച്ചിട്ട് മുറിച്ചിട്ട് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും ഇതിൻ്റെ ഉൾഭാഗത്തിലെ ലെയറുകളൊക്കെ. അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുത്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കല്ലേ. അപ്പോൾ അതാ ലെയറോട് കൂടിയിട്ടുള്ള നമ്മൾ അടിപൊളി പഫ്സ് പിൻഷാള്ള നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. എല്ലാവരോടും അസ്സലാമു അലൈക്കും.